ഇന്നലെയൊക്കെ മഴ പെയ്തുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞ് കിടക്കുക. ഇത് കണ്ടോ, ആ മലയുടെ സൈഡിലോട്ട് കോട ഇങ്ങനെ അടിച്ചടിച്ച് കയറുന്നതാണ്ട. ഞാനിങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ശരിക്കും നമ്മൾ ആ അപ്പുറത്തെ മൊട്ടക്കുന്നിൽ പോകുന്നതിനാണ് നല്ല രാവിലെ നേരെ ഇങ്ങോട്ട് വരുന്നത് അല്ലേ. ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാലാ മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ആ നേരെ വാഗമൺ പോകുക കേട്ടോ. കുറേ നാളായി ട്രിപ്പിൻ്റെ വീഡിയോ ഒക്കെ വന്നിട്ട് വാഗമണിൻ്റെ പുതിയ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഞാനിപ്പോൾ പാലയിൽ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സംഭവം വേറെ ഒന്നുമല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നല്ല ഇരുട്ടായിരുന്നു. എൻ്റെ പപ്പയുടെ ഒക്കെ ഒരു കൂട്ടായ്മയുണ്ട്, സൗഹൃദം സ്വയം പുരുഷ സഹായ സംഘം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ട്രിപ്പ് പോയപ്പോൾ ഞങ്ങളൊരു മൂന്ന് പേരുടെ മക്കൾ ഇതേപോലെ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു വീഡിയോ എടുക്കാൻ ശംഭുണ്ട്, ശംഭുവാണ് ഇന്നത്തെ എൻ്റെ മെയിൻ വീഡിയോഗ്രാഫർ. ഇവിടെ പാലാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിർത്തിയ സംഭവം വേറെ ഒന്നുമില്ല, നല്ല ചായക്കട ഉണ്ട്, അങ്ങനെ നിർത്തിയതാണ്. വരുന്ന വഴിക്ക് ചായക്കടയൊക്കെ ഇപ്പോൾ കുറവാട്ടോ, നിങ്ങളത് ശ്രദ്ധിച്ച് വരിക. ഞങ്ങൾ ഇറങ്ങിയത് ഏകദേശം ഒരു മൂന്നര ആയപ്പോൾ. അങ്ങനെ എൻ്റെ ചായ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാട്ടോ നമ്മൾ വന്ന വണ്ടി, തകഴിയിലുള്ള വണ്ടിയാണ്, 7-സ്റ്റാർ. ഏകദേശം വാഗമൺ അടുത്തോണ്ടിരിക്കുക, ഇനി ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അടുപ്പിച്ചുള്ളൂ. വരുന്ന വഴിക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മളിറങ്ങി വന്നതിൻ്റെ പുറകെ അവരെല്ലാവരും കൂടെ വന്നിട്ടോ, അവിടെ ഇവിടെയൊക്കെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇനി എല്ലാവരും കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കാൻ പോകാം. ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞ് നേരെ തിരിച്ച് വീണ്ടും വാഗമണിലോട്ട് പോകാം കേട്ടോ. സമയം 7:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ വാഗമൺ നമ്മുടെ മൊട്ടക്കുന്നിൻ്റെ അവിടെ എത്തി കേട്ടോ. അവിടെ ഒന്നും ഓപ്പൺ ആയിട്ട് പോരുമല്ലോ, 9 മണിയൊക്കെ കഴിയും. അത്യാവശ്യം നല്ല രീതിയിൽ കോട വന്ന് നിൽപ്പുണ്ട്. ഈ ഫോണിൽ ഇച്ചിരൂടെ തെളിഞ്ഞാ കാണുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് വന്ന് കഴിയുമ്പോൾ ഇതേപോലെ ഇവിടെ ഒരു വേറൊരു കുന്നുണ്ട്. രാവിലെ നേരത്തെ വരുന്നവർക്ക് ഇതേപോലെ ആ അവിടുത്തെ മൊട്ടക്കുന്നിൻ്റെ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് ഫ്രണ്ടോട്ട് വരുവാണെങ്കിൽ ഇങ്ങോട്ട് കയറാം കേട്ടോ. അവിടുത്തെ സെയിം വൈബ് തന്നെ ഇവിടെ കിട്ടുന്നത്. അങ്ങനെ മേളത്തി കഴിഞ്ഞപ്പോൾ നല്ല കോട കൊണ്ട് ഇങ്ങനെ മൂടി നിൽക്കുക. എങ്ങനെയുണ്ട്? ആ ഇപ്പോൾ ഫോണിലും കാണാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ. ആ മലയുടെ ഇപ്പുറത്തെ സൈഡിൽ വന്നു കഴിഞ്ഞപ്പോഴേ ഒരു രക്ഷയില്ല, തണുപ്പ് വലിയൊരു തണുപ്പെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ കോടയുടെ ഇത് അടിപൊളി വൈബാട്ടോ, ഒന്നും പറയാനില്ല. ആ സൂര്യൻ അതിൻ്റെ ഇടക്കൂടെ ഇങ്ങനെ ഉദിച്ച് വരുന്നില്ലേ, അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ, നേരിട്ട് വന്ന് തന്നെ കാണാൻ. ശരിക്കും നമ്മൾ ആ അപ്പുറത്തെ മൊട്ടക്കുന്നിൽ പോകുന്നതിനാണ് നല്ല രാവിലെ നേരെ ഇങ്ങോട്ട് വരുന്നത് അല്ലേ. കാശ് കൊടുത്ത് കയറുകയും വേണ്ട, നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ വന്ന സ്ഥലത്തെ കോട അങ്ങോട്ട് മാറി. ഇപ്പോൾ അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്നുണ്ട്. തിരിച്ചു വരാൻ നേരത്തെ വന്ന വഴി മാറിപ്പോയി, കാര്യം വന്ന് കയറിയപ്പോൾ നല്ല കോടയല്ലായിരുന്നു. പിന്നെ ഇവിടെ വരുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇതേപോലെ ഈ ബിയറും കുപ്പിയൊക്കെ ഇവിടെ അടിച്ചിട്ട് ഇടരുത്. നിങ്ങൾ വന്ന് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് തിരിച്ച് പോകുമ്പോൾ കൊണ്ടുവന്ന സാധനമൊക്കെ വണ്ടി തിരിച്ച് കൊണ്ടുപോയി ഏതെങ്കിലും വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് കൊണ്ടിടുക. പിന്നെ ഈ നേരെ കാണുന്നത് കേട്ടോ നമ്മുടെ മൊട്ടക്കുന്ന്, അവിടുത്തെ അഡ്വഞ്ചർ പാർക്കിൻ്റെ ചെറിയൊരു ഇഷ്യൂലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. അവിടെ നിന്ന് തിരിച്ചിറങ്ങി നമ്മൾ നേരെ ഇനി പൈൻ ഫോറസ്റ്റിൻ്റെ അങ്ങോട്ട് പോകാം കേട്ടോ. ഇതാ മൊട്ടക്കുന്നിൻ്റെ അവിടുത്തെ കടകളാണ്, അതൊക്കെ ഫുള്ള് ക്ലോസ്ഡാണ്. 9 മണി തൊട്ട് 6 മണി വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. പൈൻ ഫോറസ്റ്റിലോട്ട് പോകുന്ന വഴിക്ക് നമ്മളൊരു കടയിൽ കാപ്പ് കുടിക്കാൻ കയറി കേട്ടോ. ഞാൻ നല്ല മസാല ദോശ പറഞ്ഞു, പപ്പ അവിടെ നെയ് റോസ്റ്റ്, പിന്നെ ഇപ്പം സിംഗിളും പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ വണ്ടിയുടെ സാരഥി കേട്ടോ. അപ്പോൾ പേരെങ്ങനെയായിരുന്നു? ശ്രീത്ത്. ശ്രീത്ത് തകഴിയിലാണ് വീട്. ഇവിടെ അങ്ങനെ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, മസാല ദോശയും നെയ് റോസ്റ്റൊക്കെ നല്ലതായിരുന്നു. നമ്മളിനി നേരെ പോകുന്നത് പൈൻ ഫോറസ്റ്റിലോട്ടാണ്. നമ്മളങ്ങനെ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ പാർക്കിൽ വണ്ടി കൊണ്ടിട്ടിട്ട് നേരെ ഇനി അങ്ങോട്ട് പോകാം കേട്ടോ. ഇവിടുന്ന് പാസ് എടുത്ത് അകത്തോട്ട് കയറണം. വലിയ പാർക്കിങ്ങാണ്, തിരക്കൊക്കെ ആയി തുടങ്ങുന്നേ ഉള്ളൂ. ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും തിരക്കില്ലാതെ നടന്നു പോകുന്നത് അല്ലേ. 9 മണിയായപ്പോൾ ഇവിടെ കയറി. മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയും, പിന്നെ ഫോട്ടോഗ്രാഫി 100, വെഡിങ് ഫോട്ടോഗ്രാഫിക്ക് 500 രൂപ. ഇന്നലെയൊക്കെ മഴ പെയ്തുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞ് കിടക്കുക. ഇത് കണ്ടോ, അപ്പോൾ നമ്മൾ ഈ സ്ലിപ്പാവുന്ന ചെരുപ്പൊക്കെ ഇട്ട് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് തെന്നിയടിച്ച് ഇവിടെ ഇങ്ങ് വീഴും. പിന്നെ ഈ ഇവിടുത്തെ ഈ കരിങ്കല്ല് പോലത്തെ ഇതാണ് ഇട്ടിരിക്കുന്നതെങ്കിലും ഇവിടെയും ചെറിയൊരു തെന്നലുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇവിടെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം തിരിച്ചു പോകട്ടോ. ഇപ്പോൾ സ്കൂൾ പിള്ളേരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, അത്യാവശ്യം തിരക്കുമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് മറ്റേ ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഇല്ലേ, അതിൻ്റെ അങ്ങോട്ട്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അഡ്വഞ്ചർ പാർക്കിൻ്റെ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഇവിടെ ചെറിയൊരു പാസ് എടുക്കണം കേട്ടോ. ആ പാസ് എടുത്തതിൻ്റെ അവിടെ നിന്ന് ഉള്ളിലോട്ട് നല്ല ഓട്ടം ഉണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ഉള്ള അഡ്വഞ്ചർ പാർക്കിൻ്റെ ഇവിടെ എത്തി കേട്ടോ. ഇവിടുന്ന് അത്യാവശ്യം നല്ല വ്യൂ അങ്ങോട്ടൊക്കെ. രാവിലെ 10 ആയതുള്ളെങ്കിലും അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഒരു 100-200 മീറ്റർ ഉള്ളിലോട്ട് നമ്മൾ നടക്കണം. അങ്ങനെ ഫസ്റ്റ് അഡ്വഞ്ചർ സ്പോട്ട് കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ പൊന്നു, ഇതിൻ്റെ അകത്തൂടെ നടന്ന് അങ്ങേ അറ്റം വരെ പോകണം, ഇല്ല നടന്ന് അങ്ങോട്ട് പോയി തിരിച്ച് ഇവിടം വരെ വരുമ്പോൾ 200 രൂപ എടുക്കണം കേട്ടോ. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് സ്പോട്ട് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്ത് വരുന്നത് വലിയൊരു ഊഞ്ഞാലോട്ടോ കാണുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ തുടർന്നുണ്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി നടന്ന് വരുന്നൊരു സാധനം കണ്ടോ, മേളിൽ കൂടെ. അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരിക്കും. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ ഒരാൾക്ക് 250 രൂപ കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൽ പോകുന്നതിന് ഇവിടുത്തെ ടോപ്പ് വ്യൂ പോയിന്റ് ഒന്ന് കാണാൻ കയറി പോകാം കേട്ടോ. ഇതിൻ്റെ മേളിൽ നോക്കുമ്പോൾ നൈസ് വ്യൂ ആട്ടോ, നോക്കി ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പോകട്ടോ. ഇങ്ങോട്ടുള്ള വഴി നല്ല
കുത്തനുള്ളൊരു ഇറക്കം കേട്ടോ, ഇവിടെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇറങ്ങാം. അടിപൊളി, ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കാണല്ലോ സംഭവം. പാലത്തിൻ്റെ ഇവിടെ ഇവിടെ ഒരു ക്യൂ ഉണ്ട്, പിന്നെ ഇവിടെ കയറി കഴിഞ്ഞ് ഇവിടെ ഒരു ക്യൂ ഉണ്ട്. അവിടെ പോയിട്ട് 5 മിനിറ്റ് ആട്ടോ നമുക്ക് ടൈം കിട്ടുന്നത്. കയറുന്നതിന് മുമ്പ് ചെരുപ്പ് ഒരിടാം കേട്ടോ. ഷൂ ഇട്ടുകൊണ്ട് വരുന്നവരാണെങ്കിൽ സോക്സ് വരെ ഉരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയിരിക്കുന്നവർ തിരിച്ചു വരുന്നവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം, എന്നിട്ടേ നമ്മൾ അങ്ങോട്ട് വിടത്തുള്ളൂ. ഇവിടെ ഈ പുല്ലുണ്ടായിട്ട് തന്നെ ഗ്ലാസ് നല്ല ചൂടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വലിയൊരു സീനൊന്നും ഇല്ല. ഇതെന്താ എൻ്റെ പുറകെ ആരുമില്ലേ? എൻ്റെ പൊന്നോ, ചെറിയൊരു ഇതൊക്കെ തോന്നും കേട്ടോ. ഇവിടെ എത്തുമ്പോൾ താഴത്തോട്ട് നോക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. അത്യാവശ്യം ഫോട്ടോസ് ഒക്കെ എടുത്ത് തിരിച്ചിറങ്ങാം. എനിക്കിവിടെ ഫോട്ടോ എടുത്ത് തരാനൊരു ചേട്ടനെ കിട്ടി. അങ്ങനെ പുള്ളീനെ കൊണ്ട് അത്യാവശ്യം നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. എൻട്രി നിൽക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നും കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിനോട് ബൈ ബൈ പറഞ്ഞ് ഞാനിവിടെ നിന്ന് നേരെ ഇനി പോകുന്നത് പരുന്തുംപാറയിലേക്കാണ്. അപ്പോൾ നമുക്കിനി നേരെ പരുന്തുംപാറയിലേക്ക് പോകാം. തിരിച്ച് പാർക്കിങ്ങിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ വണ്ടികളായി. വാഗമണ്ണിൽ നിന്ന് പരുന്തുംപാറക്കുള്ള റൂട്ടിൽ ഒരു DTPC റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ കയറി കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ നിന്ന് ഊണാ പറഞ്ഞത്, വലിയ കുഴപ്പമില്ലാത്ത ഊണ. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേ ഇവിടെ ചെറിയൊരു തോടുണ്ട് ഇങ്ങനെ അരുവി പോലെ. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ട് പാലത്തിൻ്റെ ഇപ്പുറത്ത് വഴിയുണ്ട്, പതുക്കെ നമുക്ക് നോക്കാം. നല്ല തണുപ്പായിരിക്കും. എൻ്റെ പൊന്നോ, എന്തൊരു തണുപ്പാ! അത്യാവശ്യം നല്ല തണുപ്പാട്ടോ ഇവിടെ, ഞാൻ വിചാരിച്ചതിൽ നല്ല തണുപ്പുണ്ട്. ഫൈനലി നമ്മളങ്ങനെ പരുന്തുംപാറ എത്തി. അപ്പോൾ പിന്നെ പാർക്കിങ്ങിനൊന്നും ഫീൽ ഇല്ല കേട്ടോ. വെയിലില്ലാത്തതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല, ഒരു പ്രത്യേക ഭംഗിയാണ്. നോക്കിയേ, ഇവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ റൂംസിൻ്റെ ഒക്കെ പണി നടക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചിലപ്പോൾ ആ 4 എണ്ണത്തിൻ്റെ പണി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. ഞാനവിടെ മേളിൽ നിന്ന് ഞാനാ ചുമ്മാ ആവശ്യം കയറി പിള്ളേനെ വിളിച്ച് താഴത്തുണ്ടോ. ഇത് ഫോണിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ താഴ്ച മനസ്സിലാകത്തില്ല. 100-150 മീറ്ററോളം താഴ്ചയുണ്ടേ. അങ്ങോട്ട് ഞാൻ ഇറങ്ങാൻ പോവാം. അവിടെ നിന്ന് ഇറങ്ങി വന്നാ. ഇവിടെ വരെ എത്തിയപ്പോൾ ഇതുണ്ട് കുറേ പേരെ പട്ടമൊക്കെ ഇവിടെ പറപ്പിച്ചത് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ അത്യാവശ്യം വേസ്റ്റൊക്കെ അവിടെ മേളയിൽ നിന്ന് ഇറങ്ങിയത് ഇവിടെ തന്നെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് നല്ല താഴ്ചയാണ്, അതുവഴി ഇങ്ങനെ ഇറങ്ങി താഴെ പോകുമ്പോൾ ചെറിയൊരു അരുവി പോലെ ഇങ്ങനെ കാണാം. അപ്പുറത്ത് ഒരു രണ്ട് ചേട്ടന്മാർ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ട് വന്നിരിക്കുക. കൊച്ചു പൂമ്പാറ്റേ, കൊച്ചു പൂമ്പാറ്റേ. വേഗത്തിൻ്റെ ഇടക്കൂടെ വെയിൽ വരുന്നുണ്ട്, എന്ത് രസമാണ് കാണാൻ. നമ്മൾ കുറച്ച് മുമ്പ് നിന്നത് അവിടെ കേട്ടോ, നല്ല കോട ഇങ്ങോട്ട് ഇറങ്ങി വന്ന്. കോട ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ബ്യൂട്ടിയെ മാറി, വേറെ ലെവലായി. നോക്കേ, നമ്മുടെ പരുന്തുംപാറ ഇപ്പുറത്തെ സൈഡില്ല, കൊക്ക പോലത്തെ സൈഡ്, അവിടുത്തെ അവസ്ഥ ഇതാട്ടോ. സാധാരണ ഇവിടെ നോക്കുമ്പോൾ ആ സൈഡിൽ ഒരു വെള്ളച്ചാട്ടം കാണാറില്ലേ, അതിൻ്റെ സൗണ്ട് ഇപ്രാവശ്യം നന്നായിട്ട് കേൾക്കാം. പക്ഷേ സംഭവം കാണാൻ പറ്റുന്നില്ല, അത്രയും കോട ഇറങ്ങി. അല്ല, ഇത്രയും നല്ല രീതിയിൽ ഇത് കാണാൻ പറ്റിയത്, കാലാവസ്ഥ നല്ല. അതെ, രണ്ടിടത്ത് പോയിട്ട് നമുക്ക് കോട കിട്ടി അല്ലേ. രണ്ടിടത്ത് കിട്ടി. അതെ അതെ, ഈ കോടമഞ്ഞിൻ്റെ ഈ ഒരു ഭംഗി ആസ്വദിക്കാന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. അതെ അതെ, മിക്കപ്പോഴും ചിലർക്ക് വരുമ്പോൾ ഭയങ്കര വെയിലായിരിക്കും. തീർച്ചയായും നമുക്ക് ആകെ ആ അഡ്വഞ്ചർ പാർക്കിന്റെ അവിടെ മാത്രം ഇച്ചിരി വെയിൽ ഉള്ളത്. അതല്ല, നമ്മൾ വന്നപ്പോൾ ഇവിടെ വെയിൽ ആ അന്തരീക്ഷം മാറിക്കൊണ്ട് കോടയിലേക്ക് മൂടി നല്ല രീതിയിൽ. അതെ അതെ അതെ, ഇപ്പൊ വരുന്നുണ്ടല്ലേ, പിന്നെ അടുത്ത സെറ്റ് കയറി വരുന്നുണ്ട്. ആ മലയുടെ സൈഡിലോട്ട് കോട ഇങ്ങനെ അടിച്ചടിച്ച് കയറുന്നുണ്ട. അതെ, പരുന്തുംപാറയിൽ നല്ല കോട ഇറങ്ങുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കര ആസ്വദിച്ച് ഇരുന്നിട്ട് ഇനി തിരിച്ച് നേരെ ഇവിടുന്ന് വീട്ടിലോട്ട് പോകാൻ പോകട്ടോ. പോകുന്ന വഴിക്ക് ഇനി തട്ടുകടയിൽ കയറി ഫുഡൊക്കെ കഴിക്കണം. പോകുന്ന വഴിക്ക് കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വ്യൂ ഒക്കെ കണ്ട് കണ്ടേ ഇനി പോകത്തുള്ളൂ. അപ്പോൾ വീഡിയോ ലെങ്ത് കൂടിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഉടമ കൊണ്ട് നിർത്തുന്നത്. നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി, എല്ലാം ഷോർട്ട് വീഡിയോ. ഷോർട്ട് വീഡിയോ ഇനി കുറച്ച് അടുപ്പിച്ച് വരാനുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ, ബൈ ബൈ.